ആഡിയസ് അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു. ഗ്ലോയിത്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഷോൾനൈറ്റി ട്രെൻഡിങ് ആയിട്ടുള്ള ഷോൾനൈറ്റി പല പല മോഡലായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കഫ്താനൈറ്റിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ്. ഷോൾനൈറ്റി പോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡൽ നൈറ്റിയാണ് ഇപ്പോൾ കഫ്താനും. ഒരുപാട് പേർ നമുക്ക് ഒരുപാട് എൻക്വയറി വരാറുണ്ട്. ഒരുപാട് സെയിലും നടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ കഫ്താൻ നൈറ്റി ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ്. നല്ല കളേഴ്സുകളാണ് ഇതിലുള്ളതൊക്കെ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. 52 സൈസും 54 സൈസും 56 സൈസും നമ്മളതിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം 57 സൈസ് വരെ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിതിൻ്റെ എല്ലാ പീസും ഒന്ന് നിവർത്തി കാണിക്കാവേ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ നടുവശത്ത് ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട്. സൈഡ് കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇനി അടിവശത്ത് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല നല്ല മോഡലാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത്. കണ്ടോ, ഇതും ഇതിൻ്റെ അടുത്ത കളേഴ്സ് വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ എല്ലാ നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കാണിച്ച പ്രിൻറ്റിൻ്റെ കുറച്ചും കൂടി കുഞ്ഞു പ്രിൻ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ ഒക്കെ സെയിം മെറ്റീരിയലാണ്. നല്ലൊരു നേവി ബ്ലൂ, അതുപോലത്തെ നല്ലൊരു റെഡ്, നല്ലൊരു മെറൂണ്, ഇത്രയും കളേഴ്സാണ് കേട്ടോ ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ്. പിന്നെ മെറ്റീരിയലൊക്കെ സെയിം മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ 56 സൈസിൽ നമ്മൾ മോഡലിനൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി ഞാനിവിടെ കാണിച്ച എല്ലാ നൈറ്റിയും നമ്മൾ ഡിസ്പ്ലേ ഇട്ടൊന്ന് കാണിക്കാവേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാനൊരു കുഞ്ഞു കാര്യം പറ്റും. പലരും പറയുന്നു കേട്ടോ എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്, ഭയങ്കര തണ്ടാണെന്നൊക്കെ ഒരുപാട് പരാതികൾ വരാറുണ്ട് കേട്ടോ. എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ എനിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല എന്നുള്ളത്. മൊത്തത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുക, ഒരുപാട് ഞാൻ സംസാരിക്കാത്ത കാരണം ഒരു പക്ഷേ അങ്ങനെ തോന്നുമായിരിക്കാം പലർക്കും കേട്ടോ. നമ്മൾ ഒരാളെ ഒറ്റനോട്ടത്തിൽ കണ്ടിട്ട് ഒരിക്കലും അഹങ്കാരിയാണെന്നോ അതല്ലെങ്കിൽ പാവാണെന്നോ ഒന്നും ഒരിക്കലും നമ്മൾ വിലയിരുത്തരുത്. കാരണം ചിലപ്പോൾ വളരെ സൗമ്യമായ മുഖഭാവം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ വളരെ ഡേഞ്ചർ ആയിരിക്കാം. ചിലപ്പോൾ അധികം മിണ്ടാത്ത വളരെ ഗൗരവമുള്ള ആൾക്കാർ ചിലപ്പോൾ പാവങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്കൊരിക്കലും ഒരാളെ നമുക്ക് ഇടപഴകാതെ, അവരോട് സംസാരിക്കാതെ, അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും ഒരാളെ വിലയിരുത്തരുത്. ഇപ്പോൾ നമ്മൾ രണ്ട് കഫ്താനൈറ്റിയുടെ മോഡലും കണ്ടു. ചെറിയ പ്രിൻറ്റ് വരുന്ന മോഡലും കണ്ടു. കുറച്ച് വലിയ പ്രിൻറ്റ് വരുന്ന മോഡലും കണ്ടു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാം. അടുത്ത മോഡൽ ബ്ലാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്ലാക്കിൽ രണ്ട് സൈഡിലും ഇതുപോലെ അങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ നടുക്ക് അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 54 സൈസും 56 സൈസും ഏകദേശം 57 സൈസ് വരെ നമ്മളെ ഇത് അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതിലൊരു കളേഴ്സ് മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നമ്മളതിൽ പരിമിത സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതും കോട്ടൺ മെറ്റീരിയലാണ്. സെയിം ആണ്ട് അളവും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ നമ്മളൊരു നോട്ടം കൊണ്ടോ ഒരു ഭാവം കൊണ്ടോ ഒന്നും ഒരാളെയും ഒരിക്കലും നമ്മൾ വിലയിരുത്തരുത്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി മാത്രം മറ്റുള്ളവർക്ക് വിലയിടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.